കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ പോസ്റ്ററുകളും ബോർഡുകളും നശിപ്പിച്ച നിലയിൽ. ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ച പോസ്റ്ററുകളും ബോർഡുകളുമാണ് നശിപ്പിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് യു ഡി എഫ് പ്രതികരിച്ചു. ടോബി ജോൺസൺ ചേർന്നു. ടോബി, അത് പോലീസ് കേസ് ആവുന്നുണ്ടോ? എന്താണ് സംഭവം? ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷത്തിലേക്ക് വഴിവെക്കുന്ന നശിപ്പിക്കലാണോ അത്? അശ്വി, നമുക്കറിയാം കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ് കോട്ടയത്ത് നടക്കുന്നത്. അതിന്റെ എല്ലാ വീറും വാശിയും നമുക്ക് താഴെ തട്ടിലും കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിരമ്പുഴ ഭാഗത്തായിട്ട് ഈ യു ഡി എഫിന്റെ ഫ്രാൻസിസ് ജോർജിന്റെ പോസ്റ്ററുകളും അതുപോലെ തന്നെ ചില ഫ്ലെക്സ് ബോർഡുകളും ഒക്കെ സ്ഥാപിച്ചിരുന്നു. അത് നശിപ്പിക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഒരു പരാതി ഉയർന്നിരിക്കുന്നത്. അതിന് പിന്നിൽ എൽ ഡി എഫ് പ്രവർത്തകരാണെന്നുള്ളൊരു ആക്ഷേപം കൂടിയുണ്ട്. ഫ്രാൻസിസ് ജോർജിന്റെ പോസ്റ്റർ ഒട്ടിച്ച സ്ഥലത്ത് അത് പൊളിച്ചു മാറ്റിയതിനു ശേഷം അവിടെ ചാഴിക്കാടന്റെ പോസ്റ്ററുകൾ ഒട്ടിച്ചതായിട്ടാണ് പരാതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത് നിയമപരമായിട്ട് നേരിടാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ യു ഡി എഫ് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ ഒരു പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ ഒരു ഭിത്തിയിൽ പേരെഴുതുന്നതുമായി ബന്ധപ്പെട്ടൊരു വലിയ തർക്കമുണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ തർക്കത്തിലേക്ക് അല്ലെങ്കിൽ ഈ പോരാട്ടത്തിന്റെ എല്ലാ വീറും വാശിയും നമുക്കിപ്പോൾ ഈ താഴെത്തട്ടിലും കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു സംഭവമായി തന്നെ വേണം ഇതിനെ കാണാൻ. ഹാഷ്മി, ടോബി ജോൺസൺ ആണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.